തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ മലയോര മേഖലയിൽ നാശനഷ്ടങ്ങളും വർദ്ധിക്കുന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മതിലിടിഞ്ഞ് ഒരു വീടിന് ഭീഷണിയായി. ഒരാഴ്ചയിലധികമായി തുടർന്ന ശക്തമായ മഴയിൽ മലയോര മേഖലയിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ രണ്ട് കിണറുകൾ ഇടിഞ്ഞു താഴുകയും ഒരു വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീഴുകയും ചെയ്തു. പ്രവൃത്തി പുരോഗമിക്കുന്ന കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ മുക്കം PC ജംഗ്ഷനിൽ വലിയ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന പാതയിൽ രൂപപ്പെട്ട വലിയ കുഴികൾ അപകട ഭീഷണിയും ഉയർത്തുന്നു. രണ്ട് ദിവസം മുമ്പ് ചെറിയ രീതിയിൽ രൂപപ്പെട്ട കുഴികളാണ് ഇപ്പോൾ വലിയ കുഴികളായി മാറിയത്. കാരശ്ശേരി വൈശ്യംപുറത്ത് പുത്രശ്ശേരി വത്സലയുടെ കിണറിലേക്ക് മണ്ണിടിഞ്ഞു വീണ് കിണർ ഉപയോഗപ്രദമല്ലാതായി. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് മഴയെ തുടർന്ന് 10 അടിയോളം താഴ്ചയുള്ള കിണർ മണ്ണിടിഞ്ഞു വീണ് മൂടിയത്. 3 വീട്ടുകാർ ഉപയോഗിക്കുന്ന കിണറിന്റെ മുകൾ ഭാഗത്തെ മണ്ണടർന്ന് വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. 2 മോട്ടോർ പമ്പ് സെറ്റുകൾ ഉൾപ്പെടെ കിണറിൽ കുരുങ്ങി. ഇതിനോട് തൊട്ടുചേർന്ന് നിർമ്മാണം തുടങ്ങിയ വീടിന്റെ തറയ്ക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ആൾമറയില്ലാത്ത കിണറാണ് ഇടിഞ്ഞു വീണത്. കാരശ്ശേരി പഞ്ചായത്തിലെ തേക്കുംകുറ്റി വാക്കുവയലിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. തയ്യിൽ സിദ്ദിഖിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു വീണത്. സിദ്ദിഖ്, സഹോദരൻ അബ്ദുൽ സലാം എന്നിവരുടെ കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കിണറാണിത്. വെള്ളിയാഴ്ച പുലർച്ചെ ആൾമറയടക്കം ഇടിഞ്ഞു വീഴുകയായിരുന്നു. 2 പമ്പ് സെറ്റുകളും കിണറിന് അടിയിലായി. വ്യാഴാഴ്ച രാത്രിയുണ്ടായ ശക്തമായ മഴയിൽ മതിലിടിഞ്ഞു വീണ് കാരശ്ശേരി പഞ്ചായത്തിലെ ചോണാട് കരിമ്പനക്കണ്ടി കരിക്കുട്ടിയുടെ വീട് അപകട ഭീഷണിയിലായി. വീടിന്റെ പുറകുവശത്തെ മതിലാണ് ഇടിഞ്ഞു വീണത്. അവശേഷിക്കുന്ന ഭാഗവും ഏത് നിമിഷവും ഇടിഞ്ഞു വീഴുമെന്ന അവസ്ഥയിലാണ്. കരിക്കുട്ടിയും കുടുംബവും ഭീതിയിലാണ് കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, CTV പ്രാദേശിക വാർത്താ.